അയ്യെ നാണക്കേട് വോട്ട് അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ആർക്കും വേണ്ട ഇതെന്താ ഇവർ അത്രയ്ക്ക് വെറുക്കപ്പെട്ടവരാണോ ഈ ബിജെപിക്കാർ അവരും മനുഷ്യരല്ലേ എല്ലാവരും ചെയ്യുന്നതുപോലെയല്ലേ അവരും വോട്ട് ചെയ്യുന്നത് നിങ്ങൾ ആരും ഞങ്ങളെ സമീപിച്ചു വന്നില്ല അത് നിങ്ങളുടെ അറുകേട് കൊണ്ടായിരിക്കും ഞങ്ങൾ അതങ്ങ് ക്ഷമിച്ചു എന്നാൽ ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ വേണ്ട എന്ന് പറയുന്നത് എന്താ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഇത് ഞാൻ ചോദിച്ചതല്ല തലശ്ശേരിയിലെ ബിജെപിക്കാർ ചോദിച്ച ചോദ്യമാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അറിയാതെ അലയുകയാണ് പാവം ബിജെപിക്കാർ ആരെങ്കിലും അവരുടെ വോട്ട് മേടിച്ച് അവരെ ഒന്ന് രക്ഷിക്കൂ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെയും ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസിന്റെയും സ്വന്തം കളരിയാണ് തലശ്ശേരി ആ തലശ്ശേരിയിലാണ് ബിജെപി ഇക്കുറി സ്ഥാനാർത്ഥി ഇല്ലാത്തത് ഗുരുവായൂരിലേതുപോലെ ഏതെങ്കിലും ചെറുകക്ഷികളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാമെന്ന് വെച്ച് പല സ്ഥാനാർത്ഥികളെയും സമീപിച്ചു അവർക്കാർക്കും നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് മുഖത്തു നോക്കി തന്നെ തലയുയർത്തി പറഞ്ഞു ഇവിടെ മത്സരരംഗത്തുള്ളത് ആരൊക്കെയാണെന്ന് അറിയാമോ എൽഡിഎഫും യുഡിഎഫും കഴിഞ്ഞാൽ വെൽഫെയർ പാർട്ടിയുടെയും ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളാണുള്ളത് ബിജെപിയുടെ വോട്ട് ആവശ്യമില്ലെന്ന് ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ സിപിഎമ്മുകാരനുമായ സിഒടി നസീർ തന്നെ ആദ്യം വ്യക്തമാക്കി കണ്ണൂർ ജില്ലയിൽ ബിജെപിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് തലശ്ശേരി നിയോജകമണ്ഡലത്തിലാണ് തലശ്ശേരിയിൽ ബിജെപിയുടെ വളർച്ചയുടെ ഗ്രാഫ് സമീപകാലങ്ങളിൽ ഉയർന്നു വരുന്നതായാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ തെളിയിച്ചിട്ടുള്ളത് അതിനെ സാരഥ്യം വഹിച്ചത് ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസനും ഈ ഹരിദാസന്റെ സ്ഥാനാർത്ഥിത്വമാണ് ഇവിടെ നോട്ടപ്പിശകിൽ ഇല്ലാതായത് മണ്ഡലത്തിൽ ഉടനീളം ബോർഡുകളും ചുവരെഴുത്തുകളും അടക്കം നടത്തിയ ശേഷമാണ് ഈ ദുര്യോഗം വന്നു ചേർന്നത് തലശ്ശേരി നഗരസഭയിൽ പ്രതിപക്ഷമായി മാറിയതും പല പഞ്ചായത്തുകളിലും അക്കൗണ്ട് തുറന്നതും രണ്ടാം സ്ഥാനത്തെത്തിയതും പ്രവർത്തകർക്ക് ആവേശം പകർന്ന ഘട്ടത്തിലാണ് നിർണായക തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പോലുമില്ലാത്ത അവസ്ഥയിലെത്തിയതെന്ന് ഓർക്കണം രാജ്യത്ത് തന്നെ സിപിഎം ബിജെപി സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് തലശ്ശേരി നിയോജകമണ്ഡലം പരിധിയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പ്രചരണത്തിന് തലശ്ശേരിയിൽ എത്തിക്കാനും നിശ്ചയിച്ചതായിരുന്നു സ്ഥാനാർത്ഥി ഇല്ലാതായതോടെ ആ പരിപാടിയും മാറ്റി 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിലെ എ എൻ ഷംസീറിന് 70,741 വോട്ടുകളും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന എ പി അബ്ദുള്ളക്കുട്ടിക്ക് ഇപ്പോൾ ബിജെപിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ സാക്ഷാൽ അബ്ദുള്ളക്കുട്ടിക്ക് അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് 36,624 വോട്ടുകളും ബിജെപിയിലെ വി കെ സജീവന് 13,456 വോട്ടുകളുമാണ് അന്ന് ലഭിച്ചിരുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥിതി വ്യത്യസ്തമായി എൽഡിഎഫ് സ്ഥാനാർത്ഥി പി ജയരാജന് 65,401 വോട്ടുകളും കോൺഗ്രസിലെ കെ മുരളീധരന് 53,932 വോട്ടുകളും ലഭിച്ചപ്പോൾ ബിജെപിയുടെ വോട്ടുകളിൽ വലിയ തോതിൽ കുറവ് വന്നിരുന്നു എന്നാൽ ഇക്കുറി തലശ്ശേരിക്കാരനായ എ ഹരിദാസിലൂടെ വിജയത്തിനായി ഒത്തുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് മത്സരത്തിൽ നിന്ന് തന്നെ പുറത്തായി പോയത് പഴയ കോ ലി ബി സഖ്യത്തെ പുനരുജ്ജീവിപ്പിച്ചാലും വൻപിച്ച ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് തന്നെ അതായത് എ എൻ ഷംസീർ തന്നെ വിജയിക്കും